അങ്ങനെയുള്ള ഒരു ICU കയറിയിട്ടാണ് സ്റ്റീഫൻ കയറി 40 മിനിറ്റ് 45 മിനിറ്റ് സംസാരിച്ചു. മൊഴിയുണ്ട്, അവിടുത്തെ നഴ്സിന്റെ മൊഴിയുണ്ട്. അപ്പൊ മേത്തു തൊട്ട് സംസാരിച്ചു എന്നൊക്കെ പറയണേ. അപ്പൊ സ്റ്റീഫൻ പറഞ്ഞു മേത്തു തൊട്ട് പ്രാർത്ഥിച്ചാന്ന് അവൻ പറയണത്. അവൻ മാർപ്പാപ്പയാണല്ലോ മേത്തു തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അധികം വൈകാതെ ബാല് മരിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പുള്ളി ഇങ്ങനെ അടുത്ത് ചെവിയിൽ വന്നിട്ട് പറയാ, അവൾ അതിനൊക്കെ ഉത്തരവാദിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അവൾ അതാരാന്ന് ചോദിച്ചപ്പോ ബാലചന്ദ്രന്റെ ഭാര്യയാണ്. അവര് ബാലചന്ദ്രനെ ഷൗട്ട് ചെയ്ത് അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞിട്ട് അവരാണ് ഈ സ്വർണം അകത്ത് കയറ്റിയെന്നാണ് പുള്ളി പറയണത്. നമസ്കാരം. വീണ്ടും ഒരു 6 വർഷത്തിന് ശേഷം ചാനൽ ചർച്ചയിൽ വയലിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം ചർച്ചയാവുകയാണ്. CBI എഴുതിത്തള്ളിയ കേസ്, കേരള പോലീസ് എഴുതിത്തള്ളിയ കേസ്, ഇതിനെപ്പറ്റി കൂടുതൽ നിർണായക വെളിപ്പെടുത്തലുമായിട്ട് വീണ്ടും കലാപൻ ഷോബി നമ്മുടെ കൂടെ ചേരുകയാണ്. ഷോബി ചേട്ടാ നമസ്കാരം. വീണ്ടും 6 വർഷത്തിന് ശേഷം മരണം, CBI അന്വേഷണം എന്ന പല വാർത്തകളും മരണമുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ കേസിൽ നിന്ന് ചേട്ടൻ പിന്മാറാതെ നിൽക്കുന്നത്? അല്ല, പിന്മാറാതെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ കണ്ട കാര്യം പറഞ്ഞു തുടങ്ങി അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒത്തിരി കമന്റുകൾ കാര്യങ്ങൾ. പക്ഷെ ഞാൻ ആ കമന്റുകളെ ഒന്നും എനിക്ക് എന്നെ തളർത്തിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം അനാവശ്യങ്ങളൊക്കെയാണ് കമന്റ് ബോക്സിൽ കൂടെ ഒക്കെ വന്നതെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും എന്നെ തളർത്തിയില്ല. ഞാൻ കണ്ടത് സത്യമുള്ളതെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ ഉറച്ചു നിന്നത്. പിന്നെ ബാലുവിന്റെ മാതാപിതാക്കളുടെ ഉണ്ണിച്ചേട്ടനും അമ്മച്ചേനും നമുക്ക് ആരെങ്കിലും ഒരാൾ നിങ്ങളാണെങ്കിലും ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരെ സഹായിക്കാണ്ട് അവരിൽ നിന്ന് പിന്മാറാനായിട്ട് നമുക്ക് തോന്നില്ല. പിന്നെ മരിച്ചത് മഹാനായ ഒരു കലാകാരനാണ്. അതിലുപരി എന്നാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കൂടെ ഈ ബാലുവിന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എത്രയോ കലാകാരന്മാരുണ്ട്. അവരാരും ഇന്നേ വരെ ഈ ബാലഭാസ്കറിന് വേണ്ടിയിട്ട് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. അപ്പൊ ആ സംസാരിക്കാണ്ടിരിക്കണേ അവരൊക്കെ ഓർത്ത്, അവർക്കൊക്കെ എന്തെങ്കിലും ദുരന്തം വന്നാൽ ഇതൊക്കെ ആയിരിക്കും അവരുടെ അവസ്ഥ എന്ന് ഓർത്ത്. ഇപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇപ്പൊ ഇവിടെ ഒരു സ്ഥലത്ത് എത്തില്ലായിരുന്നു. അന്ന് തന്നെ മാഞ്ഞ് പോയേനെ ഉണ്ണിച്ചാട്ടിന് 1-2 മണിക്ക് ചാനലിൽ പറഞ്ഞ അവിടെ നിന്നും ആരും അവരെ പറയുന്നില്ല. അപ്പൊ നമ്മൾ കണ്ട ഒരു കാര്യത്തിൽ അന്നും ഇന്നും ഒരേ ഉത്തരമാണ് ഞാൻ പറയണത്. അതുകൊണ്ട് തന്നെ ഇനിയും അത് തന്നെയല്ല, ഞാൻ എപ്പോഴും ഒരു ടാഗ് ലൈനായിട്ട് ഉപയോഗിക്കേണ്ടത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ബാലുവിന്റെ എന്ന് ആ തെളിയുന്ന സമയത്ത് അങ്ങനെ തന്നെ തെളിയുള്ളൂ. ഇപ്പൊ അതിലേക്കാണ് കാലം നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞ പോലെ അടുത്ത സുഹൃത്തുക്കൾ ആരും ഉണ്ടല്ല. ബാലുവിന്റെ അടുത്ത സുഹൃത്ത് സ്റ്റീഫൻ ദേവസി. സ്റ്റീഫൻ ദേവസി ഇപ്പോഴും ഈ അർജുന്റെ അറസ്റ്റ് വന്നപ്പോൾ ഒന്നും മിണ്ടില്ല സ്റ്റീഫൻ ദേവസിയ. അവർക്ക് മിണ്ടാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് അവര് മിണ്ടാൻ എന്താണ് ഉള്ളത്? കാരണം വെച്ചാൽ ബാലഭാസ്കർ മരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ വാർത്ത ഏറിയതിരുന്നാണ് ക്രിട്ടിക്കൽ ICU കിടക്കുകയാണ്. ക്രിട്ടിക്കൽ ICU കിടക്കുന്ന ഒരാളെ ആർക്കും കയറി കാണാനായിട്ട് സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു ICU കയറിയിട്ടാണ് സ്റ്റീഫൻ കയറി 40 മിനിറ്റ് 45 മിനിറ്റ് സംസാരിച്ചു. മൊഴിയുണ്ട്, അവിടുത്തെ നഴ്സിന്റെ മൊഴിയുണ്ട്. അപ്പൊ മേത്തു തൊട്ട് സംസാരിച്ചു എന്നൊക്കെ പറയണേ. അപ്പൊ സ്റ്റീഫൻ പറഞ്ഞു മേത്തു തൊട്ട് പ്രാർത്ഥിച്ചാന്ന് അവൻ പറയണത്. അവൻ മാർപ്പാപ്പയാണല്ലോ മേത്തു തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അധികം വൈകാതെ ബാല് മരിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതൊന്നും വേണ്ട വിധത്തിൽ അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിട്ടില്ല. അങ്ങനെ ആരാണ് ഈ സ്റ്റീഫൻ അതിന്റെ അകത്തേക്ക് കയറ്റാൻ അനുവാദം കൊടുത്തത്? എന്താണ് സ്റ്റീഫൻ അവിടെ സംസാരിച്ചത്? ഇതൊന്നുമില്ല. ഇതൊക്കെ CBI ഒരു കടത്തു കഴിച്ച് പോയേ ഉള്ളൂ. CBI ഒന്നും അന്വേഷണത്തിന്റെ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അവര് തിരുവനന്തപുരത്ത് അവരുടെ റൂമിൽ ഇരുന്നിട്ട് അവര് ഫോൺ കോൾ വഴി ഉള്ള അന്വേഷണങ്ങൾ മാത്രം നടത്തി കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. 6 വർഷം മുമ്പ് 2018 പള്ളിപ്പുറത്ത് ബാലഭാസ്കറിന്റെ മരണം നടത്തുന്നത്. ഓക്കെ, ഈ 2024 പാലക്കാടും ഒരു മരണം നടത്തുന്നുണ്ട് സ്വർണവുമായി ബന്ധപ്പെട്ട്. ആ പാലക്കാട് നടന്ന അപകടത്തിൽ അറസ്റ്റിലായതാണ് ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുനനെ. അന്നും അർജുനനെ നല്ല വൃത്തി ചോദ്യം ചെയ്തെങ്കിലും ആ കേസ് സ്വർണവുമായി ബന്ധപ്പെട്ട് പോയിന് സ്വർണം കടത്തുമായിട്ട്. അല്ല, നമ്മൾ സാധാരണ ഒരു ആക്സിഡന്റ് നടന്നു. ഇപ്പൊ നമ്മളിപ്പോ ഈ മിനിങ്ങാന്ന് ഇപ്പൊ കളർകോട് ഒരു അപകടം നടന്നില്ലേ, ഒരു പിള്ളേര് 5 പേര് വളരെ ദയനീയമാണ് അത് കാര്യത്തില്. ആ മരണം നടന്നിട്ട് പോലും ആ KSRTC ഡ്രൈവർ ഇപ്പൊ കസ്റ്റഡിയില്ല. അപ്പൊ എന്തുകൊണ്ട് അർജുനെ അന്ന് ഈ പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തില്ല? എന്തൊരു അപകടം നടന്ന ആള് മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമല്ലാത്ത നിരവധിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അവര് വകുപ്പിട്ടിട്ട് അറസ്റ്റ് ചെയ്യും, ചിലപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും, അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യും. എങ്ങനെ ഉണ്ടാവണേ? എന്തുകൊണ്ട് അർജുനെ ഈ അർജുന വണ്ടി ഓടിച്ചെന്ന് പറയുന്നുണ്ട്, പറയുന്ന സത്യമാണെങ്കിൽ എന്തുകൊണ്ട് അർജുനെ കസ്റ്റഡിയിൽ എടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ല? അതൊക്കെ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ നിൽക്കുന്നത്. അന്ന് ഈ 6 വർഷം മുമ്പ് നടന്ന അപകടത്തിൽ സ്വർണ്ണക്കടത്തോട് ബന്ധപ്പെട്ട വാർത്തയുണ്ടായിരുന്നു. ഇപ്പൊ ഈ പാലക്കാട് നടന്ന അപകടത്തിന് സ്വർണ്ണക്കടത്തോട് ബന്ധം പറയുന്നു. അർജുൻ ആ കേസിൽ പ്രതിയായിട്ടുണ്ട്.
ഇപ്പോൾ ചേർന്ന് തോന്നുന്നുണ്ടോ ആ അന്ന് നടന്ന ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണത്തരത്തിൽ ബന്ധമുണ്ടെന്ന്? തീർച്ചയായിട്ടും. ഞാൻ സിബിഐയുടെ രണ്ടാം പതിപ്പ് വന്നതിന് മുമ്പ് ഞാനത് ഫേസ്ബുക്കിൽ പിറ്റേ ദിവസം തന്നെ ലെറ്ററായിട്ട് ഇടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർക്കുള്ള ഒരു യാത്രയിൽ പകല ഒരു 3:00 ആയപ്പോ എനിക്ക് ഫോൺ വന്നപ്പോ ഞാൻ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ഫോൺ ചെയ്യുക, അപ്പൊ കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയായിരുന്നു. അപ്പൊ ഒരാൾ വന്ന് വണ്ടിയുടെ ഗ്ലാസ്സിൽ മുട്ടിയിട്ട് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ 2018 September 24 10:15 ഇടയ്ക്ക് കൊടകര ഫ്ലൈ ഓവറിന്റെ അടിയിൽ നിന്ന് ബാലുചേട്ടന്റെ വണ്ടിയിൽ സ്വർണം കയറി എന്നോട് പറയാം. അപ്പൊ ഞാൻ ചോദിച്ചു സ്വർണം കയറിയോ എങ്ങനെ എന്ന് ചോദിച്ചു. അത് കയറി ചേട്ടാ അതിന്റെ അകത്തുനിന്ന് കയറി. അപ്പൊ ഞാൻ ചോദിച്ചു ബാലു എതിർത്തില്ലെന്ന് ചോദിച്ചു. ബാലു എതിർത്തില്ലെന്ന് ചോദിച്ചപ്പോ ആ ആള് പറഞ്ഞു വെച്ചാൽ ബാലുചേട്ടൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ഒച്ചയുണ്ടാക്കി എന്ന് പറഞ്ഞപ്പോഴത്തേനും പുള്ളി ഇങ്ങനെ അടുത്ത് ചെവിയിൽ വന്നിട്ട് പറയാ അവളാ ഇതിനൊക്കെ ഉത്തരവാദിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അവൾ അതാരാന്ന് ചോദിച്ചപ്പോ ബാലു ബാലുചേട്ടന്റെ ഭാര്യയാണ്, അവര് ബാലുചേട്ടനെ ഷൗട്ട് ചെയ്ത അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞിട്ട് അവരാണ് ഈ സ്വർണം അകത്ത് കയറ്റിയെന്നാണ് പുള്ളി പറയണത്. അപ്പൊ ആ വന്ന വഴിപാടിനാണ് ഈ അപകടം ഉണ്ടായത്. ഞാൻ ഈ വിവരം അത് പിറ്റേ ദിവസം തന്നെ ഞാൻ ഫേസ്ബുക്കിൽ സാധാരണ ഇടണമാതിരി ഇട്ടിട്ടുണ്ട്. അതിപ്പോ നോക്കിയാലും കിട്ടും. സിബിഐയുടെ രണ്ടാം പതിപ്പ് വന്നപ്പോ എന്നോട് പറഞ്ഞ ആളുടെ ഡീറ്റെയിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് നിന്ന് ആളെ കാണാമെന്ന് പറഞ്ഞു. അവരതൊക്കെ കുറിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചെന്ന് എന്നെ അറിയിച്ചിട്ടില്ല. ഒന്നല്ലെങ്കിൽ അയാളെ കണ്ടെത്തി അവർ ചോദിച്ചോ, ചോദിച്ചപ്പോ അയാൾ ഇതാണ് മറുപടി പറഞ്ഞത്. എന്താണ് മറുപടി പറഞ്ഞതെന്ന് അറിയാനുള്ള അവകാശം നമ്മൾക്കുണ്ട്. നമ്മൾ പറഞ്ഞൊരു മൊഴിയാ. അതൊന്നും അവര് പറഞ്ഞില്ല. അല്ലെങ്കിൽ അയാൾ നിശ്ചയിച്ചെങ്കിൽ എന്നെ അയാളെങ്ങനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചോദിക്കണേ. ഇതൊന്നും അവര് ചെയ്തില്ല. അപ്പൊ അങ്ങനെ 100 കാര്യങ്ങൾ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, സിബിഐനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ 3 മുമ്പ് എന്റെ നുണപരിശോധന നടത്തി. ഒരു ദിവസം നുണപരിശോധന നടത്തി. അപ്പൊ അത് ഇറങ്ങി പോന്നപ്പോ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു 3 കഴിഞ്ഞപ്പോ എന്നെ പിന്നെയും വിളിപ്പിച്ചു അവര് ഒന്നുകൂടി നോക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു സാറേ കഴിഞ്ഞ ദിവസം എടുത്താലേ പിന്നെ എന്തിനാണ് ഇപ്പൊ എന്ന് ചോദിച്ചു. പറഞ്ഞ് ആദ്യം പറഞ്ഞു തന്നെയാണ് പറഞ്ഞത് കോൺക്രീറ്റ് ആയിട്ട് ഉറപ്പിക്കാനെന്ന്. അപ്പൊ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു സാറേ എങ്ങനെ ഉണ്ടായിന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. 2 കഴിഞ്ഞപ്പോ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ സാറേ അദ്ദേഹം വിളിച്ചിട്ട് സോബി പറഞ്ഞൊക്കെ കറക്റ്റ് തന്നെയാണ്, സോബി ഇനി മൊഴി മാറ്റായിരുന്ന ഞാൻ ഈ കേസ് കളിക്കുന്നതാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് 1 കഴിഞ്ഞപ്പോഴത്തേനും ടി വിയിൽ നിറച്ച് വാർത്ത വരികയാണ് കലാപം സോബി പറഞ്ഞെന്നാണ് അന്ന് തെളിഞ്ഞു അവർ കേസ് അവസാനിപ്പിക്കാന്ന്. അപ്പൊ ഞാൻ അപ്പൊ പിന്നെ ഞാൻ ഈ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പുള്ളി ഫോൺ എടുത്തില്ല. കേസ് അവസാനിച്ചു. കേസ് അവസാനിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതെന്താ കോടതിയിൽ ഇവര് കൊടുത്തേക്കണെന്ന് നോക്കിയപ്പോ കോടതിയിൽ ഇവര് കൊടുത്തേക്കണ എനിക്കൊരു മേജർ സർജറി കഴിഞ്ഞിരുന്നു, അതുകൊണ്ട് എന്റെ പൾസ് റീഡായില്ല, അതുകൊണ്ട് നുണപരിശോധന നടത്താൻ സാധിച്ചില്ല. അപ്പൊ അവര് എന്റെ ബ്രെയിൻ മാപ്പിംഗ് യഥാർത്ഥത്തിൽ നടത്തി. എന്താ സംഭവിച്ചെന്ന് അവര് സത്യാവസ്ഥ അവർ അറിഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു സത്യമുള്ള കാര്യം. അവര് നേരെ ഇത് ഒതുക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. മാധ്യമങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? സിബിഐ പറയാണ് ഞാൻ പറഞ്ഞു തുണയാന്ന് പറഞ്ഞപ്പോ അവർ അതേമാതിരി വാർത്തയാക്കി. മാധ്യമങ്ങളുടെ ജോലിയാണ്, നമ്മൾ അവരൊരിക്കലും കുറ്റപ്പെടണല്ല. അപ്പൊ മാധ്യമങ്ങൾക്ക് കൊടുത്തു. കോടതിയിൽ സത്യം കൊടുക്കേണ്ടി ഉള്ളതുകൊണ്ട് അവര് എന്ത് പറഞ്ഞു? എന്റെ പൾസ് റീഡായില്ല, നടത്തില്ലെന്ന്. അവിടെ തന്നെ ഈ കേസ് ഒതുക്കിന്ന് അറിയാൻ പറ്റില്ലേ? ഇത് എന്നിട്ട് ഞാൻ ഈ കഴിഞ്ഞ 15 സിബിഐ ഓഫീസിൽ നേരിട്ടെത്തി എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. കൂടെ ഞാനൊരു കാര്യം കൂടി എഴുതി, അത് ലൈവ് കിട്ടുന്നത്. അപ്പൊ അവര് നടക്കണ കേസല്ല എന്ന് പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് നടക്കില്ല? ഞാനാണ് തീരുമാനിക്കുന്നത് എന്റെ ബ്രെയിൻ മാപ്പിംഗ് വേണോ വേണ്ടത്. കോടതി പറഞ്ഞാലും നമ്മുടെ അനുവാദം ഉണ്ടായാലും കോടതി പോലും ചെയ്യും. എനിക്ക് ബ്രെയിൻ മാപ്പ് ചെയ്യുന്നതിന് തടസ്സമില്ല. അപ്പൊ അവര് പറയണത് ഈ ലൈവൊക്കെ വിടുമ്പോ സോബിയുടെ എല്ലാ കാര്യങ്ങളും ജനം കേൾക്കുന്നു. ഞാൻ എന്ത് കേട്ടാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ആകെപ്പാടെ ഞാൻ എത്ര മോശക്കാരനാന്ന് ജനം ചിന്തിച്ചാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അവസാനം ബാലഭാസ്കർ കേസ് ചോദിക്കുമ്പോ ജനത്തിന് എന്നാ എന്നുള്ള കാര്യം മനസ്സിലായിക്കുള്ളൂ. എനിക്ക് ആ ഒറ്റ ലക്ഷ്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവര് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പറഞ്ഞുവിടുക ചെയ്ത് അവിടുന്ന്. അപ്പൊ എന്തുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ഇത് ആരോ പറഞ്ഞു നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പോയി ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് പ്രൈവറ്റെങ്കിൽ പ്രൈവറ്റ്. അത് ചെയ്യുന്ന സാധനം വീഡിയോ എടുത്തോണ്ടെന്നിട്ട് നമ്മൾ ഏറെ ഇത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹൈദരാബാദും ബാംഗ്ലൂരും ബോംബെയിലും ഞാൻ ഇതിന്റെ സ്ഥലത്ത് പോയി തിരക്കിയപ്പോ പറഞ്ഞു കോടതിയുടെ പെർമിഷൻ വേണം. അതിൽ ബാംഗ്ലൂർ എന്നപ്പോ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒന്ന് ചോദിച്ചൊക്കെ ചെയ്തു കൊടുക്കരുതെന്ന് ആരോ അവരോട് പറഞ്ഞിട്ടുണ്ട്. ആരോ നമ്മളോട് പറയില്ലോ. ചെന്നപ്പോ തന്നെ എന്നെ കണ്ടപ്പോ തന്നെ അവിടെ ഇരുന്ന് ഒരു മലയാളി ചോദിച്ചു കലാപോത്സവി അല്ലേന്ന് ചോദിച്ചു. ബ്രെയിൻ മാപ്പിങ്ങിന്റെ കാര്യത്തിന് വന്നാണെന്ന് ചോദിക്കണേ ലാബി എന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞു അതെ നിങ്ങളുടെ ഇവിടെ ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഉണ്ടെന്നുള്ളത്. നമുക്ക് അവരോട് കയറി ചോദിക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഏതിലേക്ക് പോകണോ അവിടേക്ക് അവര് ശരിക്കും നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് പദഭീഷണി ഇതൊക്കെ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. എല്ലാത്തിനും അവര് ഒരു 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 മറയിട്ടിട്ട് തന്നെയാണ് ഇത് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ബാലഭാസ്കരത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മൊഴി ഇപ്പോൾ പുറത്തു പറയേണ്ട, അല്ലെ, മാധ്യമങ്ങൾ മുമ്പിൽ പറയേണ്ടത് ലക്ഷ്മിയാണ്. അന്ന് മരണം സംഭവിച്ചപ്പോഴും ലക്ഷ്മി മാധ്യമങ്ങൾ കാണാനല്ല സംസാരിക്കും. ഓക്കെ ബാലുവിന്റെ മരണം ലക്ഷ്മിക്ക് ഒരു ഷോക്കായിരിക്കും. 6 ഈ 6 നടത്തി ഒരു 2 കഴിഞ്ഞിട്ടെങ്കിലും ലക്ഷ്മിക്ക് മാധ്യമങ്ങൾ മുമ്പിൽ സത്യം പറയാം എന്താ സംഭവിച്ചത്. ഇപ്പോഴും ലക്ഷ്മി മാധ്യമങ്ങൾക്ക് പിന്നിൽ നിൽക്കുകയാണ്, പുറത്തു പറഞ്ഞില്ല. ഈ അർജുന്റെ അറസ്റ്റ് നടത്തുന്നു, ഇപ്പോഴും ലക്ഷ്മി ഒന്നും മിണ്ടില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി എന്നും മാധ്യമങ്ങളെ കാണണോ
ലക്ഷ്മി ഇപ്പൊ രാവിലെ മാധ്യമങ്ങളെ കണ്ട് പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ 10 മണിക്ക് നടത്തുകയാണെങ്കിൽ 10:30 ഞാൻ മാധ്യമങ്ങളെ കാണും. ലക്ഷ്മി എന്ത് പറഞ്ഞാലും അതിന് കണ്ണിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കിലുണ്ട്. അത് പുള്ളിക്കാരത്തേക്ക് അറിയായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും 6 വർഷമായി ഈ പറഞ്ഞുകൊണ്ടിരിക്കണ. അല്ലെങ്കിൽ അവർ വന്ന് അന്ന് പറഞ്ഞാൽ മതി, ഇയാള് പറയണത് വെറുതെയാണ്, ഞാൻ വണ്ടിയിൽ ഉണ്ടായിരുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നേനെ പ്രശ്നം. ഞാൻ പിന്നെ മിണ്ടാണ്ടിരിക്കേണ്ട തന്നെ വന്നേനെ. കാരണം വണ്ടിയില് തലഫൻ ശോഭയ്ക്ക് എതിരായിട്ട് ഒരിക്കലും ലക്ഷ്മി ഒരു വാക്ക് പറയുന്നില്ല. അല്ല, എനിക്കെതിരെ പറയാൻ എങ്ങനെ പറയണേ അവര്, എനിക്കെതിരെ എങ്ങനെ പറയണത്? അപ്പൊ അവർക്കറിയാം ഞാൻ അരുതാത്തത് എന്തോ കണ്ടിട്ടുണ്ട് അല്ലേ, അരുതാത്തത് എന്തോ കണ്ടുകൊണ്ടാണ് അവര് മിണ്ടാണ്ടിരിക്കണം. അവരത് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയുന്നറിയാം. ലക്ഷ്മിക്ക് ഒരു നിർണായ വെളിപ്പെടുത്തൽ നടത്തിയാൽ ഈ കേസിൽ എത്ര പ്രതികൾ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ലേ? അതിന് ഞാനിപ്പോ ഉത്തരം പറഞ്ഞ എത്ര പ്രതികളുണ്ടെന്ന് ലക്ഷ്മി പറയണം അല്ലേ. അത് പറയാൻ അവരെ കൊണ്ട് സാധിക്കില്ല. ഈ ഇടയ്ക്ക് ബാലുവിന്റെ അച്ഛൻ മാധവൻ കണ്ടപ്പോ പറഞ്ഞാലും മരിക്കുന്നത് ഏതാ മാസങ്ങൾ മുമ്പ് ബാലു ഒരു ഇൻഷുറൻസ് എടുത്തിരുന്നു. അതിൽ നോമിനേറ്റ് വെച്ചത് ബാലുവിന്റെ ഒരു സുഹൃത്തിനെയാണ്. ആ ഇൻഷുറൻസ് എടുത്ത് ഒരു അധികം മാസത്തിനകത്താണ് ബാലുവിന് മരണം സംഭവിക്കുന്നത്. സുഹൃത്തിന്റെ ഇമെയിൽ ഐ ഡി സുഹൃത്തിന്റെ ഫോൺ നമ്പറും ആണ് എന്റെ അടുത്ത് വെച്ചത്. അത് ബാലുവിന്റെ ഒപ്പുമല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവർക്ക് എന്തോ പൈസ 1 കോടി 1.5 കോടി രൂപ എന്തും കിട്ടി ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുത്തു. അത് എന്താ അതിനകത്തൊക്കെ സംഭവിച്ചതെന്ന് അറിയില്ല, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഇനി വണ്ടി ആക്സിഡന്റിൽ മരിച്ചതിന്റെ ക്ലെയിം എത്രയോ കിട്ടിയോന്ന് എത്രയോ കിട്ടിയെന്നൊക്കെ പറയുന്നത് കേൾക്കണ്ട. കൃത്യമാണെന്ന് എനിക്കറിയാം, 4 കോടി രൂപയൊക്കെ കിട്ടിയെന്ന് പറയണം. അത് മറ്റത് പുള്ളി സ്വന്തമായിട്ട് എടുത്ത ഇൻഷുറൻസാ, അതിന് ഒരു ഗഡു അടച്ചിട്ടുണ്ടായുള്ളൂ, അത്രയും പഴക്കമുള്ളൂ. 6 മാസം മുമ്പ് എങ്ങാണ്ട് എടുത്തത്. പിന്നെ ഈ വണ്ടി MSET ക്ലെയിം കിട്ടിയിട്ടുണ്ടാവും. MSET ക്ലെയിം എങ്ങനെയായാലും 4 കോടി 5 കോടി രൂപ എക്സ്ട്രാ പുള്ളിക്കാരത്തേക്ക് കിട്ടിയിട്ടുണ്ടാവണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാലു ഇത്രയും നല്ല ആവശ്യം, അത്ര വരുമാനം ഉണ്ടാകുന്നു, ഇത്രയും പ്രായമല്ലേ ഉണ്ടാകുന്നുള്ളു, കിട്ടിയിട്ടുണ്ടാവണം. അത് എത്രയാന്ന് ആർക്കും അറിയില്ല. ബാലിന്റെ അച്ഛൻ മാധ്യമങ്ങൾ മുമ്പിൽ ഈ അർജുന അറസ്റ്റ് ആയപ്പോൾ ഒരുപാട് ചർച്ചയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് ബാലിന്റെ അച്ഛൻ. ബാലിന്റെ അച്ഛൻ പറഞ്ഞു വെച്ചാൽ ഈ മരണം കഴിഞ്ഞിട്ട് ഇതുവരെയും ലക്ഷ്മി ബാലിന്റെ കുടുംബത്തിന് ഫോണും വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അല്ല, അതാ പറഞ്ഞ അവർക്ക് അതിനൊന്നും സാധിക്കില്ല. 2 കാരണങ്ങളായിരിക്കും അതിനൊന്നും ഉണ്ടാവുക. ഒന്ന്, പുള്ളിക്കാരത്തിക്ക് ഇതെല്ലാം അറിയാം, പുള്ളിക്കാരത്തിയുടെ നിയന്ത്രണത്തിലായിരിക്കും ഇതെല്ലാം നടന്നത്. അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ഇപ്പോൾ ആരുടെയെങ്കിലും നിയന്ത്രണത്തിലായിരിക്കും, ആരുടെയെങ്കിലും നിയന്ത്രണത്തിൽ, അതായത് സ്മഗ്ലേഴ്സ് ആയിട്ടുള്ള ആരുടെയെങ്കിലും നിയന്ത്രണത്തിലായിരിക്കും. ഈ 2 കാരണങ്ങളുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഒന്നല്ലെങ്കിൽ പുള്ളിക്കാരത്തി നേതൃത്വം കൊടുത്തതെല്ലാം നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ ഇപ്പൊ ആരെങ്കിലും നിയന്ത്രിച്ച് മിണ്ടാതാക്കിയിട്ടുണ്ടാവും. ഇത് രണ്ടിലും, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനേ സാധ്യതയുള്ളൂ. അത് ഏതാന്ന് നമുക്കിപ്പോ ഇപ്പൊ ഈ പറഞ്ഞമാതിരി ആള് മരിച്ച 6 വർഷം കഴിഞ്ഞു, ഇനി സഹതാപത്തിന്റെ സീസണൊക്കെ കഴിഞ്ഞു, നമ്മൾ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ CBIയും ക്രൈംബ്രാഞ്ചും ഒക്കെ ചെല്ലുമ്പോ ഈ സഹതാപം പിടിച്ചു വെച്ചിട്ടാണ് അവര് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അർജുൻ അറസ്റ്റ് ചെയ്തപ്പോഴും CBI പറഞ്ഞു വെച്ചാൽ ബാലവാസിന് മരണം, ബാലുവിന്റെ മരണം ഇനി അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ല. CBI ഇപ്പോഴും തള്ളി പറയുകയാണ്, കാരണം അർജുനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. ഓക്കെ, CBIക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, ആ കേസ് ബന്ധപ്പെട്ട ഒരാളാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ CBIക്ക് വീണ്ടും ചോദ്യം ചെയ്തൂടെ അർജുനെ? ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. അത് CBIക്ക് 2 എടുക്കലിൽ ഞങ്ങൾ ഇപ്പൊ എന്റെ അഡ്വക്കേറ്റ് രാമൻകർത്ത സാർ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് CJM കോടതിയിൽ നിന്ന് പേപ്പറുകളെല്ലാം എടുത്തിട്ടുണ്ട്. ഈ എനിക്ക് തന്നെ ഈ ആഴ്ച അവസാനം അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യം നമ്മളൊരു അപ്പീലുമായിട്ട് പോകുന്നുണ്ട്, 2 കൊടുക്കണം എന്നും പറഞ്ഞു. ഇനി CBI വരണമെന്നാണോ താങ്കളുടെ അഭിപ്രായം? CBI മാറി NIA വരും. NIA വരാൻ വേണ്ടിയാണ്? വരും. കാരണം എന്താന്ന് പറഞ്ഞാലേ, അതിനകത്ത് വേറൊരു കാര്യമാണ്, സ്വർണ്ണച്ചരത്ത് ബന്ധപ്പെട്ടോണ്ടാണോ NIA എടുത്ത്? അതല്ല, അതിനകത്ത് വേറെ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ആദ്യം അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ സാറ് കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ദിവസം എന്നെ വിളിപ്പിച്ചു, തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു. അപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞ പുള്ളി പറഞ്ഞത് എങ്ങനെ തെളിയിക്കും, ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് അറിയില്ല, സോബി ഒരു പണി ചെയ്യും, ഇപ്പൊ സോബി കോടതിയിൽ എഴുതി കൊടുക്കും, ഞങ്ങളുടെ യൂണിറ്റിനെ മാറ്റണം, എഴുതി കൊടുക്കുക. അപ്പൊ അവര് ഇത്രയും ഇതാന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് സാറിന് വിശ്വാസമാണ്, ഇത് കേസ് തെളിയുന്നു, എന്നെ തെളിയിക്കാൻ സാധിക്കുന്ന വിശ്വാസം, അത് സോബിയുടെ വിശ്വാസമല്ലേ, ഞങ്ങളെ കൊണ്ട് ഇത് മുന്നോട്ടേക്ക് വിടാൻ സാധിക്കണില്ല, സോബി ഇത് NIA വിടാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ നടക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, സാറ് ഇത് NIA വിടേണ്ട കാര്യമാണോ? ഞാൻ പറഞ്ഞു എന്നുള്ളൂ, സോബിക്ക് വേണമെങ്കിൽ പറ്റുമെങ്കിൽ അത് ചെയ്താൽ ഇപ്പൊ NIA വിടാം, അവസാനം ഞങ്ങൾ എന്തെങ്കിലും എഴുതി കൊടുത്തിട്ട് ഞങ്ങൾ ഇതാക്കി പോയി ചതിച്ചിട്ട് പോയി എന്ന് പറയരുതോ. ആ ഒരു വാക്ക് പുള്ളി മനസ്സിൽ തട്ടി പറഞ്ഞാന്ന്. അപ്പൊ NIA അന്വേഷിക്കേണ്ട എന്തെങ്കിലും സംഭവം ഇതിനകത്ത് ഉണ്ടാവില്ലേ? ഉണ്ടാവും. കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ഏജൻസിയാണ് CBI എന്നൊരു ഏജൻസി. ആ CBI ഏജൻസി ഇപ്പൊ ആരാണ് പേടിക്കുന്നത്? കാരണം CBI തെളിയിച്ച എല്ലാ കേസിലും ഒരുപാട് കേസുകളുണ്ട്. അതിപ്പോ സാറ് പറഞ്ഞതിന്റെ അകത്ത് ഒരു തിരുത്ത് ഞാൻ തിരുത്തും. കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന CBI എന്ന് പറഞ്ഞാൽ ഏത് CBI എന്നറിയാമോ? SN സ്വാമിയുടെ CBI. SN സ്വാമിയുടെ CBI ഡയറക്റ്റ് കുറിപ്പില്ലേ ആദ്യം ഇറങ്ങിയത്?
അതിൽ സിബിഐന്റെ ആൾക്കാർ വിശ്വസിക്കണേ. ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യമായിട്ട് സിബിഐ ഓഫീസിലേക്ക് ഈ ചെല്ലണ 6 വർഷം മുമ്പ് ചെല്ലുമ്പോ ഞാൻ മമ്മൂട്ടി വന്ന ആ ഒരു സ്റ്റൈൽ ഓർത്തിട്ടാണ്, അവിടെ മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പ്രതിപുരുഷൻ ഇരിപ്പുണ്ടാവുന്ന ഓർത്തിട്ടാണ് ഞാൻ ഈ സിബിഐ ഓഫീസിലേക്ക് ചെല്ലണത്. ഇതൊന്നുമല്ല സിബിഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിനേക്കാൾ നമ്മിട്ട് നമ്മുടെ കേരള പോലീസ് അന്വേഷിക്കും, ഈ കേരള പോലീസ് അന്വേഷിക്കും, ഇവരെല്ലാം സയന്റിഫിക് ആണ്, ഞങ്ങൾ ശാസ്ത്രീയമായിട്ടാണ്. എന്ത് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ട്, അവർ ഈ കേസിനൊഴിച്ച്, ഈ ബാലഭാസ്കറിന്റെ കേസിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും അവർ ഡെമ്മി പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതുണ്ട് മറ്റേ കാസർഗോഡ് നടന്ന പെരിയ ഒറ്റക്കൊല കേസ് ഈ ഇവരാ, ഈ നമ്മുടെ ഈ ഇവരന്വേഷിച്ച അനന്തകൃഷ്ണൻ സാറും ടീമും തന്നെയാണ് അതും ഉണ്ടായിരുന്നത്. അത് ഈ കേസ് നടക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ ഇത് വന്നെ. അത് എന്നിട്ട് അവിടെ അവർ പോയി വൈക്കയിൽ വന്ന് വാഴ് വീശിന്റെ കാര്യങ്ങളൊക്കെ ഡമ്മി നടത്തി, സകല സാധനം ആരെങ്കിലും മരിച്ചിട്ടുണ്ട് അത് തൂക്കിയിട്ട് നോക്കി ഇതൊക്കെ. എന്തുകൊണ്ട് ഈ കാറിന് അവരത് നടത്തിയില്ല? നമ്മുടെ സി ബി എസിന്റെ ഒരു ഡമ്മി ടു ഡമ്മി ഡമ്മി ടു ഡമ്മി അത് ഈ ഈ ബാലഭാസ്കർ കേസിൽ മാത്രം അതുണ്ടായില്ല. അവര് ചുമ്മാ ഇങ്ങനെ ഇരിക്കും, ഞാൻ എന്തെങ്കിലും വിടുവായിത്തരം എന്ന് പറയും. അപ്പൊ നമ്മള് കയറി ചെല്ലുന്ന ഒരു കോമാളി കണക്ക് അവർ കണ്ടുകൊണ്ടിരുന്നത് എനിക്ക് തീർച്ചയായിട്ടും അറിയാമായിരുന്നു. അവർ ബന്ധ കഴിച്ചാലും നമ്മൾ അതിനുള്ള കറക്റ്റായിട്ട് മറുപടിയും കൊടുത്തിട്ട് തന്നെ അവിടുന്ന് തിരിച്ചു വന്നോണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും അവരെ വെല്ലുവിളിക്കുന്നത് നമ്മളെ ബ്രെയിൻ മാപ്പ് ചെയ്യാനായിട്ട് ചങ്കൂറ്റം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അതായത് ഈ ബാലുവിന്റെ മരണത്തിൽ യഥാർത്ഥ പ്രതികളെ മുന്നിൽ എത്തിക്കുന്നവരെ ശോഭി ഇതിന് മുന്നിൽ കാണും, ഉറപ്പായിട്ടും ബാലുവിന്റെ കുടുംബത്തിനോട് കാണും. അല്ല ഉണ്ടാവും ഇതിനകത്ത് ഒരു ഈ രണ്ടാമത്തെ യൂണിറ്റ് വന്നപ്പോ സാർ എന്നോട് ചോദിച്ചു, ശോഭി ഇത്രയും വർഷമായി ഈ കേസ് എങ്ങനെ തെളിയിക്കും ഇരിക്കാൻ പറ്റും എന്ന് എന്നോട് ചോദിക്കാം. ഞാൻ പറഞ്ഞു അഭയ കേസ് 24-25 വർഷത്തിന് ശേഷം അഭയ കേസ് സിബിഐ തെളിയിച്ചല്ലേ, അഭയ സിസ്റ്റർ അഭയയുടെ കേസ് 25 വർഷത്തിനാ, അത് സിബിഐയുടെ 4-ാമത്തെ പതിപ്പ് അത് തെളിയിച്ച്. അപ്പൊ അതൊരു ഒരു കാര്യമില്ല. പക്ഷെ സാറ് പറഞ്ഞ ചിലപ്പോ ശരിയായി തെളിയിക്കാൻ പറ്റില്ല, പക്ഷെ ക്രൈം നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറയേണ്ടി വരും. എപ്പോഴെങ്കിലും ക്രൈം നടന്നിട്ടുണ്ട് പ്രതികളിലേക്ക് എത്താൻ പറ്റിയില്ല എന്ന് നിങ്ങൾക്ക് പറയാലോ എന്ന് പറഞ്ഞു. അല്ല അതെങ്ങനെ പറയുമെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു വിതുര കേസിൽ നിങ്ങൾ കൊടുത്തേക്കണ കേസ് ഫയൽ ക്ലോസ് ചെയ്തേക്കണേ, വിതുര കേസിൽ ക്രൈം നടന്നിട്ടുണ്ട്, ഇത്രയും വർഷമായാലും പ്രതികളിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല, അത് ന്യായമുള്ളൊരു കാര്യമാണ്, അത് നടക്കും. ഈ ബാലുവിന്റെ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഓഫീസർ ഹരിഷ്ണ സാറ് അർജുനെ പറ്റി പറയാൻ, അത് പാവം നമ്പൂതിരി പയ്യനാണ്, ആ നമ്പൂതിരി പയ്യൻ ഇങ്ങനെ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹരിഷ്ണ സാറ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു വർഷം മുമ്പ് ആത്മഹത്യ ചെയ്യാണ് ചെയ്തത് കായംകുളത്ത് റെയിൽവേ 7-8 ആഴ്ചയ്ക്ക്. പക്ഷെ അത് ആത്മഹത്യയാണോ കൊലപാതകമാണോന്നൊന്നും ഇപ്പൊ ആർക്കും അറിയാൻ പാടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇപ്പൊ പറഞ്ഞില്ലേ പാവം നമ്പൂതിരി പയ്യെന്ന്, അപ്പൊ ഞാൻ പറയുമ്പോ അതിന് മറുപടി പറയുമ്പോ പരിണയം എന്ന് പറഞ്ഞ സിനിമയുണ്ട് പഴയ ഹരിഹരൻ സാറിന്റെ, അതിന്റെ അത് മോഹിനി എന്ന് പറഞ്ഞൊരു കഥാപാത്രം, മോഹിനി ഉണ്ടല്ലോ അവര് അഭിനയിക്കണ പുള്ളിക്കാരത്തി, അവരുടെ കഥാപാത്രമുണ്ട്. ആ തായ് വഴി പെട്ടാണ് ഈ അർജുനൻ. ആ പറയുന്ന വീട്ടുപേര് ഞാൻ ഇതിനകത്ത് എടുത്ത് പറയാനില്ല. ആ വീട്ടു ഈ അർജുന്റെ വീട്ടുപേര് തന്നെയാണ് അവരുടെ ഉപയോഗിച്ചത്, അതൊരു നടന്ന കഥയാണത്. അപ്പൊ ഈ മോഹിനി എന്ന് പറയുന്ന ആള് ഈ അർജുന്റെ മുത്തശ്ശിയോ മുതുമുത്തശ്ശിയോ ആയിരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലാവും, ബാക്കി ഇനി സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പാവം നമ്പൂതിരി പയ്യൻ എങ്ങനെയായിരിക്കും. ആ കുടുംബത്തിന്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു പരിണയം സിനിമ യഥാർത്ഥത്തിൽ നടന്ന കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് ഹരിഹരൻ സാർ സിനിമയാക്കിയത്. അതിനകത്ത് ഈ മോഹിനിയാണ് ഈ പറഞ്ഞ ഈ തറവാട്ട് ഇവരുടെ തറവാട്ടിലെ പേര് ഉപയോഗിച്ചിട്ട് അതിനകത്ത് അഭിനയിച്ചേക്കണം, അതേ പേര് തന്നെ അഭിനയിച്ചേക്കണം. അപ്പൊ ആ മോഹിനി എന്ന് പറയുന്ന ആ ആക്ടറിന്റെ കഥ പണ്ടത്തെ കാലത്ത് ഇവരുടെ മുത്തശ്ശി അത് മുതുമുത്തശ്ശി ആയിരിക്കും അഭിനയിച്ചേക്കണം. അപ്പൊ അത് കണ്ടുകഴിഞ്ഞാൽ അവരുടെ ആ മഹാത്മ്യം മനസ്സിലാവും. അവസാനമായ ഒരു ചോദ്യം, 6 വർഷമായിട്ട് ശോഭി ഈ കേസിന്റെ കൂടെ ഉണ്ട്, എന്തെങ്കിലും ഒരു വധഭീഷണി ഒരു ഫോൺ കോൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? കോളുകളും ഭീഷണികളും ഇഷ്ടംമാരി ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നമുക്കതിന് പോലീസ് സംരക്ഷണം തന്നിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ നമ്മുടെ അടുത്തു നിന്ന് വരും. ഈ കേസ് വന്നതിന് ശേഷം ഇപ്പൊ ഇനിയിപ്പോ 26 ദിവസം കൂടെ അവർക്ക് നമ്മൾ സമ്മതം തന്നേക്കണേ. അപ്പൊ അന്ന് വിളിച്ചപ്പോ അവരുടെ 30 ദിവസത്തിനുള്ള എന്നെ ചിതയിലേക്ക് വെക്കുമെന്ന് പറഞ്ഞേക്കണേ. എന്താണ് വിളിച്ചത്? അത് വിളിച്ചിട്ട് ഇപ്പൊ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമായി കാണാം. അപ്പൊ ചെതയിലേക്ക് വെക്കുമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ ഞാൻ കൃഷ്ണ ആയതുകൊണ്ട് അടക്കുവാണ് ചെയ്യണത് നമ്മള്. പിന്നെ ഈ കയ്യേറി ഇതൊക്കെ കിടക്കണപ്പോ പിന്നെ അവര് ആ ആചാരപ്രകാരം ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ട് അവർക്ക് അപ്പൊ നമ്മളെ വലിയ അടുത്ത് പരിചയമില്ലാത്ത ആളാന്ന് എനിക്ക് മനസ്സിലായി. വധഭീഷണി ഒന്നും നമ്മള് ഒന്നും കാര്യമാക്കാനുള്ള, കാരണം വെച്ചാൽ അത് 2-3 പ്രാവശ്യമായിട്ട് അങ്ങനെ പലരും വിളിച്ചു. അപ്പൊ ലാസ്റ്റ് വിളിച്ച ആളോട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും എന്നെ ചെയ്യുക, ഞാൻ മരിച്ചാൽ ഈ കേസ് ജയിക്കും. അപ്പൊ ഇല്ലേ ഇപ്പൊ ഇപ്പൊ ഈ സമയത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ 100% ഈ കേസ് തെളിയാണ്ട് ഇനി പോണ പ്രശ്നം ഒന്നിക്കാനുള്ള. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ മരിച്ചിട്ടാണെങ്കിൽ കേസ് തെളിയില്ലേ, 6 വർഷം ഞാൻ ഇതിന്റെ പുറകെ നടന്നിട്ട് എന്തെങ്കിലും ദുരിതവും ദുരന്തങ്ങളും നേരിട്ട് പോകുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഇതൊന്നും പ്രശ്നമാണ് നിങ്ങൾ ചെയ്യണം ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചൊരു വെല്ലുവിളി നടത്തിയിട്ടാണ് ഫോൺ കട്ട് ചെയ്തത്.
താങ്കൾ പറഞ്ഞു താങ്കൾ ഇപ്പൊ വധഭീഷണി ഒരുപാട് ഉണ്ടെന്ന് പറയും. അപ്പൊ ഇതിന് പിന്നില്ല, അതായത് ലക്ഷ്മി ആറ് വർഷമായിട്ട് മാധ്യമങ്ങൾ മുമ്പിൽ പറഞ്ഞില്ല, ഒന്നും സംസാരിക്കുന്നില്ല, ഒരു അക്ഷരം പോലും ഉണ്ടില്ല. അതായത് നമ്പൂതിരി പയ്യനെ അർജുനെ ഈ ഇടയ്ക്ക് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ആ നമ്പൂതിരി പയ്യൻ ഒരു സ്വർണ്ണ കേസിൽ അകപ്പെട്ടു പോകുന്നു. ഇതിന് പിന്നിൽ നമ്മള് സിനിമയിൽ പറയുന്ന ഡോൺ അല്ലെങ്കിൽ ബെഡാ ദോസ്താണോ? അപ്പൊ ഇപ്പൊ സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു പടമുണ്ട് പുത്തമ്പറന്ന് എന്തോ പറഞ്ഞൊരു പടം, അതിനകത്ത് മമ്മൂട്ടി കാസർഗോഡ് നിന്ന് വരെ കാസർഗോഡ് ഭാഷയില് പോയി വന്നു കഴിഞ്ഞിട്ട് സായികുമാറിന്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കാനായിട്ട് വന്നൊരു സീനുണ്ട്, മാമുക്കോയൊക്കെ ഉണ്ട്. അപ്പൊ അവര് വന്ന സമയത്ത് അതിന്റെ അകത്തേക്കുന്ന ഒരു പയ്യൻ ഒരാൾ ഇങ്ങനെ തോക്കു ചൂണ്ടിക്കണതിന്റെ ഇടയ്ക്ക് അറിയാതെ ഞെങ്ങിയിട്ട് ഇയാൾ മരിച്ചു, സായികുമാർ മരിച്ചു വീഴാണ്. അപ്പൊ മമ്മൂട്ടി ഇവരെ വഴക്കു പറഞ്ഞു, കൂട്ടത്തിലുള്ള ആളെ വഴക്കു പറഞ്ഞു. വഴക്കു പറഞ്ഞിട്ട് പിന്നെ മമ്മൂട്ടി എന്താ ചെയ്തേ, ആ കൂടെ നിൽക്കുന്ന ആൾക്കാരെ രക്ഷിക്കുകയത് അല്ലെ, മമ്മൂട്ടി പുറത്തു നിന്നിട്ട് രക്ഷിക്കരുത്. അങ്ങനെ ഒരു സ്വർണ്ണക്കടക്കാരുണ്ട് ഇതിന്റെ പിന്നിൽ. അതിപ്പോ നമ്മൾ ഈ അടയാണ് അറിഞ്ഞത്. ഈ അടയാണ് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോ പലയിടത്തും നമുക്ക് ഇൻഫർമേഷൻ വരും, അതിങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് എനിക്കറിയാം, അതൊക്കെ ഞാൻ ബ്രെയിൻ മാപ്പിങ്ങിൽ വള്ളി പുള്ളി പോലെ പറയില്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അയാള് പക്ഷെ ഈ ബാലുവിന്റെ അപകട മരണത്തിൽ ഒരു പങ്കും അയാൾക്കില്ലാട്ടോ, അയാൾ അങ്ങനെ ചെയ്യുന്ന ആളുമല്ല. പിന്നെ ഏത് മരണത്തിലാണ് അല്ലെന്ന്, അതാ ഞാൻ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഈ പുത്തമണത്തിന്റെ കാര്യം പറഞ്ഞ മമ്മൂട്ടി അതിനകത്ത് നല്ല കഥാപാത്രമല്ലേ, മമ്മൂട്ടിയുടെ കൂടെ വന്ന ഒരാള് വെടിവെച്ച് അയാളെ കൊന്നു, കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മമ്മൂട്ടി പിന്നെ അവരെ സംരക്ഷിക്കണ്ടേ? ഈ ചെയ്ത ആൾക്കാരൊക്കെ ഈ ദേഹത്തിന്റെ ആൾക്കാരാണ്, ഈ ജ്വല്ലറി ഉടമയുടെ ആൾക്കാരാണ് ഈ കൂടെ നിന്നത്. താങ്കൾക്ക് പേര് പറയാൻ പറ്റില്ല, താങ്കൾ പറയാമെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചാൽ, കേരളത്തിലെ ഏതെങ്കിലും പ്രമുഖ ജ്വല്ലറി ഉടമയാണോ അത്? അത് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ പ്രമുഖ ജ്വല്ലറി ഉടമയാണ്, അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ആ കേരളത്തിലും ഇന്ത്യയിലും മൊത്തവും വിദേശത്തൊക്കെ അവർക്ക് ജ്വല്ലറി ഉണ്ട്. പക്ഷെ അയാള് ഇപ്പോഴും ഞാൻ പറയണ കൊലപാതകമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ എന്ത് ബന്ധമാണ് പിന്നെ ഇതിൽ, ഇതിനകത്ത് ഇവരെ എസ്കേപ്പ് ചെയ്ത് കൊണ്ടോ? അതായത് നമ്മളിപ്പോ സിബിഐയുടെ അടുത്തില്ല, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് അവര് ചെല്ലുകയാണെങ്കിൽ അവിടുന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകണ ജോലിയാക്കാം. പക്ഷെ രാഷ്ട്രീയ കളികളൊന്നും ഇല്ലാത്തില്ല, ഒരു രാഷ്ട്രീയ കളികളും ഇല്ല. പക്ഷെ ഇത് അവരെ രക്ഷപ്പെടുത്തി എന്താണ് ഈ സ്വർണ്ണ ജ്വല്ലറി ഉടമയ്ക്കുള്ള നേട്ടം? അപ്പൊ അയാളുടെ സ്വർണ്ണ ആർന്നായിരിക്കും ഇതിന്റെ അകത്ത്, അയാളുടെ ഗോൾഡ് ആയിരിക്കാം ഇതിന്റെ അകത്ത്, അത് ആരെങ്കിലും പൊട്ടിച്ചുകൊണ്ടാ നോക്കിയതോ അങ്ങനെ വല്ലതും ആയിരിക്കും ഇതിന്റെ അകത്ത്, അങ്ങനെയല്ലേ നമുക്കറിയാം. പക്ഷെ അത് ഇവര് പിടിക്കപ്പെട്ടാൽ ഇയാളുടെ പേര് പുറത്തു വരും, ഇയാൾ പിടിക്കപ്പെട്ടാൽ അയാളിലേക്ക് എത്തില്ലേ, അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ സ്ഥലത്തും പുള്ളി ചെന്നിട്ട്. ബാലുവിന്റെ മരണത്തിൽ ഒരു രാഷ്ട്രീയ കളിയില്ല, ഒരു സിനിമയിലെ ബന്ധപ്പെട്ട രാഷ്ട്രീയ കളി ഇല്ലാന്ന് ഞാൻ പറയുമ്പോഴേ രാഷ്ട്രീയക്കാരൻ ഇതിനകത്ത് ഉണ്ടെന്നല്ല അർത്ഥം. രാഷ്ട്രീയ കളി എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് രാഷ്ട്രീയ സ്വാധീനം ആരെങ്കിലും ഉപയോഗിക്കാണ്ട് ഇതേപോലെയുള്ള ഏജൻസികൾ ഒതുക്കാനായിട്ട് പറ്റില്ല. കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും ചുമ്മാ ചെന്നൊരു ഓഫീസിലേക്ക് ചെന്ന് കയറാൻ പറ്റില്ല ഏതെങ്കിലും രാഷ്ട്രീയ, അങ്ങനെയുള്ള. അതല്ലാണ്ട് ഇതിന് ഇന്ന പാർട്ടിയുടെ ആൾക്കാരും കൂടെ പങ്കുണ്ടെന്ന് പറയാൻ പറ്റുന്നത് ഞാൻ ഒന്നും പറയാനില്ല. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അവിടെ. പക്ഷെ ഈ പറഞ്ഞ ജ്വല്ലറി ഉടമയുടെ ഒരാളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഇത് പറഞ്ഞു വന്നപ്പോ തിരുവനന്തപുരം പള്ളിപ്പുറത്താണ് ഈ മരണം. തിരുവനന്തപുരത്തിലെ ജ്വല്ലറി ഉടമയായിരിക്കും, അല്ലല്ല, അത് കേരളം വ്യാപിച്ചു കിടക്കണം. നിങ്ങളെ ചോദിച്ചു വെച്ച് ഞാൻ അത് പറയില്ല, കാരണം എങ്ങനെ കറക്കി കൂട്ടിയാലും പറയില്ല. കാരണം ഞാൻ പറയാം, നമ്മള് ബ്രെയിൻ മാപ്പിക്ക് പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അന്ന് അവിടെ ആ സമയത്ത് ഞാൻ കണ്ട കുറെ ആൾക്കാരുണ്ട്. പിന്നെ ലാസ്റ്റ് ഇവരെ വണ്ടി ആക്രമിച്ചിട്ട് കൊല്ലത്തുനിന്ന് വന്ന ഒരു കാറ് ഒരു വെള്ള ഇന്നോവയെന്ന് ഇറങ്ങിയ രണ്ട് ജെന്റിൽമാൻമാരായിട്ടുള്ള ആൾക്കാരാണ്. അവര് വൈറ്റ് കറക്റ്റ് ആയിട്ട് നമുക്കറിയാം ഇന്ന ആളാന്ന്, എനിക്ക് പറയാം ഇന്ന ഇന്ന ആളാന്ന്. അത് അവരെ കുറിച്ച് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ ജ്വല്ലറി ഉടമകൾക്ക് എനിക്ക് എത്തേണ്ടത്. നമ്മളും ഈ പറഞ്ഞ കൂട്ടം ആൾക്കാർ കുറ്റം പറയുമ്പോഴും നമ്മൾ നമ്മുടേതായ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ബ്രെയിൻ മാപ്പിങ്ങിന് വെക്കിടെ നിർബന്ധം പിടിക്കുന്നതും അത് ലൈവ് കൂടാ, അല്ലെങ്കിൽ നമ്മൾ അബോധാവസ്ഥ കിടക്കണേന്നാ പറഞ്ഞത്, അബോധാവസ്ഥ കിടക്കണം. പിന്നെ ഇവര് ഞാൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഒരു നോർമൽ ആകുള്ളൂന്നാണ് പറയണത്. അപ്പൊ ഈ സമയത്തിനുള്ളിൽ ഇവർക്ക് ആവശ്യമുള്ള സാധനം വേണമെങ്കിൽ അവർക്ക് പിടിച്ചെടുക്കാം. ഇത് ജനങ്ങൾ കാണുമല്ലേ, ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഇങ്ങനെ ഒരു ബ്രെയിൻ മാപ്പിംഗ് ലൈവ് ഇടാനുള്ള ഒരു ഉത്തരവ് ഇന്ന് അവർ ഉണ്ടായിട്ടില്ല. അല്ല, അപ്പൊ ഇന്ത്യ മുഴുവൻ കാണട്ടെ ഇങ്ങനെ ഒരു സംഭവം. അത് ഇന്ത്യ മുറേ അറിയപ്പെടുന്ന ഒരു ജ്വല്ലറിയുടെ ആകുമ്പോ എല്ലാവരും അറിയട്ടെ. അപ്പൊ ഞാൻ അങ്ങനെ അബോധാവസ്ഥ കിടന്ന് പറയുമ്പോ എന്നോട് ആർക്കും ദേഷ്യം തോന്നില്ല, അതാണ് എന്റെ എയിം.